ആവേശവും പിരിമുറുക്കവും ശക്തമാക്കിയാണ് പ്രചാരണം അവസാന റൗണ്ടിലേക്ക് കടക്കുന്നത്. ഇരുമുന്നണികളും ഭരണ പ്രതീക്ഷ പുലർത്തുമ്പോൾ ചരിത്രത്തിൽ ഇല്ലാത്ത നേട്ടം സംസ്ഥാനത്ത് കൈവരിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് NDA. 18 അടവും പയറ്റുന്ന ഒരാഴ്ച പ്രചാരണത്തിന്റെ എല്ലാ ഘട്ടത്തിലും ചർച്ചയായത് BJP ഫാക്ടർ. ഇരുമുന്നണികളും പരസ്പരം BJP ബന്ധം ആരോപിച്ചു. BJP ശക്തമായി മത്സരിക്കുന്നിടത്ത് എതിരാളി UDF എന്ന മുഖ്യമന്ത്രിയുടെ കുട്ടനാടൻ പ്രസംഗത്തെ ചൊല്ലിയുള്ള വാക്പോരിൽ തീ പാറി. മുഖ്യമന്ത്രിയെ തിരുത്തിയ AK ആന്റണി BJP മുക്ത നിയമസഭയെന്ന ആഹ്വാനത്തിലൂന്നി പ്രചാരണം തുടരുന്നു. ചരിത്രത്തിൽ നിന്ന് സംഘപരിവാർ ബന്ധം പരതിയെടുത്തും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് സഖ്യം ചൂണ്ടിക്കാട്ടിയും വെള്ളാപ്പള്ളിയുമായി മാച്ച് ഫിക്സിംഗ് എന്ന് പരസ്പരം ആരോപിച്ചും ഇരുമുന്നണികളും കളത്തിൽ കാർഡുകൾ മാറ്റി ഇറക്കി. ഇരുകൂട്ടരും മത്സരിക്കുന്നത് BJP വിരുദ്ധ വോട്ട് സമാഹരണത്തിന്. ഗുസ്തിയും ദോസ്തിയും എന്ന ആരോപണവുമായി നരേന്ദ്രമോദി മൂന്നാം മുന്നണിയുടെ വോട്ടുവഴി വെട്ടാനിറങ്ങി. പെരുമ്പാവൂരിലെ ജിഷയുടെ കൊലപാതകത്തിനെതിരായ പ്രതിഷേധം കനക്കുമ്പോൾ പ്രതിരോധത്തിലാകാതിരിക്കാൻ UDFഉം മുതലാക്കാൻ ഇടതും NDAയും തീവ്ര ശ്രമത്തിലാണ്. അഴിമതി, മദ്യനിരോധനം, വികസനം, അങ്ങനെ അവസാന ആഴ്ചയിലെ കൂട്ടപ്പൊരിച്ചിലിൽ എല്ലാം ആയുധമാകും. മുന്നേറ്റം മൂവരും അവകാശപ്പെടുമ്പോൾ അവസാന ആഴ്ചയിലും ഏതെങ്കിലും ഒരു വശത്തേക്ക് പ്രകടമായ തരംഗമുണ്ടെന്ന് ആർക്കും ഉറപ്പിച്ചു പറയാനാവുന്നില്ല. തീപാറും മണ്ഡലങ്ങളിൽ ആരു വാഴും? അവസാന ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ആവേശവും പിരിമുറുക്കവും വർദ്ധിപ്പിക്കുന്നത് ഈ വോട്ട് ചോദ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തുറന്ന കത്ത്. കേരളത്തിലെ വോട്ടർമാരെ വികസനത്തിന്റെ മറയിട്ട വർഗീയതയുടെ വിഷം ചീറ്റി ഭിന്നിപ്പിക്കാനാണ് പ്രധാനമന്ത്രിയുടെയും പാർട്ടിയുടെയും ശ്രമം. എന്നാൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനം BJPയെ നിയമസഭയുടെ പടി കയറ്റില്ല. കേരളത്തിലെ സ്വൈര ജീവിതത്തിന് ഭീഷണി ഉയർത്തുന്നത് BJPയും CPIMമാണ്. വികസനത്തെക്കുറിച്ച് വാദോരാത പറയുന്ന പ്രധാനമന്ത്രി മോദി AB വാജ്പേയി പ്രഖ്യാപിച്ച കുമരകം പാക്കേജ് എവിടെ പോയെന്ന് വ്യക്തമാക്കണം. അഴിമതിയെക്കുറിച്ച് വാചാലനാകുമ്പോൾ BJP ഭരിക്കുന്ന മധ്യപ്രദേശിലെ വ്യാപം അഴിമതിയും വാജ്പേയി സർക്കാരിനെ നാണം കെടുത്തിയ ശവപ്പെട്ടി കുംഭകോണവും മറക്കരുത്. ധനികന്മാർക്കു വേണ്ടി വികസനം നടപ്പാക്കിയ ഗുജറാത്തിൽ ദരിദ്രജനത അവഗണിക്കപ്പെടുകയാണ്. ആ വികസന മാതൃകയാണോ കേരളത്തിൽ നടപ്പാക്കേണ്ടതെന്നും മുഖ്യമന്ത്രി കത്തിൽ ചോദിക്കുന്നു. കേരളത്തിൽ മാറ്റം വരുമെന്ന് മോദി പറഞ്ഞത് ഇടതുഭരണം വരുമെന്നാണെന്ന് VS അച്യുതാനന്ദൻ. സംസ്ഥാനത്ത് ഇടതുമുന്നണി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നും VS ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂട് ഉച്ചസ്ഥായിലെത്തുമ്പോഴാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷകൾ VS അച്യുതാനന്ദൻ പങ്കുവയ്ക്കുന്നത്. വൻ ഭൂരിപക്ഷത്തോടെ ഇടതു സർക്കാർ അധികാരത്തിലെത്തും. അവസാന റൗണ്ടിൽ UDF മുന്നേറുമെന്ന ഉമ്മൻചാണ്ടിയുടെ പ്രതീക്ഷ നടപ്പാവില്ല. LDF നല്ല ഭൂരിപക്ഷത്തോടെ കേരളത്തിൽ അധികാരത്തിൽ വരും, സംശയമില്ല. ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനൊക്കില്ല. ഉമ്മൻചാണ്ടിയുടെ ഭേദാഭിപ്രായത്തിലല്ലാതെ നിൽക്കാനൊക്കില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ പ്രചരണത്തിനെത്തിയതിനെ കുറിച്ചുള്ള പ്രതികരണം ഇങ്ങനെയായിരുന്നു. മാറ്റം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേരളത്തിനൊരു മാറ്റം ഉണ്ടാകുമെന്നാണ്. ആ മാറ്റം ഇതാണ്. മോഡിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരിക തന്നെ. സ്വന്തം മണ്ഡലമായ മലമ്പുഴയിൽ പ്രചരണത്തിനെത്താൻ വൈകിയെന്ന ആരോപണത്തെ VS തള്ളിക്കളഞ്ഞു. വൻ ഭൂരിപക്ഷത്തോടെ മലമ്പുഴയിൽ നിന്ന് ജയിച്ചു കയറും. മലമ്പുഴ ഞാൻ മുമ്പ് മത്സരിച്ചിട്ടുള്ളതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് നിന്ന് ജിബിൻ ബേബിക്കൊപ്പം ശ്രീധരൻകുറി അടുത്ത ഏഷ്യാനെറ്റ് ന്യൂസ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേരളത്തിലെത്തുന്ന സോണിയാഗാന്ധിയെ സ്വീകരിക്കാൻ തൃശൂർ ഒരുങ്ങി. വൈകിട്ട് 4:30 നെടുമ്പാശ്ശേരിയിൽ നിന്നും സോണിയ തൃശൂരിലെത്തും. തേക്കിൻകാട് മൈതാനിയിൽ 5 മണിക്കാണ് തെരഞ്ഞെടുപ്പ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് പിന്നാലെയാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിൽ എത്തുന്നത്. ഉച്ചതിരിഞ്ഞ് നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങുന്ന സോണിയ ഹെലികോപ്റ്റർ മാർഗമാകും തൃശൂരിൽ എത്തുക. വൈകിട്ട് 4:30 കൂട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് ഹെലിപാഡിൽ ഇറങ്ങുന്ന സോണിയ റോഡ് മാർഗം 5 മണിയോടെ സമ്മേളന നഗരിയായ തേക്കിൻകാട് മൈതാനിയിലെത്തും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC അധ്യക്ഷൻ VM സുധീരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ സോണിയയെ സ്വീകരിക്കും. തൃശൂരിലെ 13 മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളും യോഗത്തിന്റെ ഭാഗമാകും. 25,000 വരുന്ന കോൺഗ്രസ് പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും ഈ സോണിയാഗാന്ധിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തൃശ്ശൂരിൽ എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനോട് സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ വരവ് പ്രമാണിച്ച് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. തൃശൂരിലെ പരിപാടിക്ക് ശേഷം കൊച്ചിയിലേക്ക് മടങ്ങുന്ന സോണിയ അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകും. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ഉയർത്തിയ ആരോപണങ്ങൾക്ക് കേരളത്തിലെത്തുന്ന സോണിയ മറുപടി നൽകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. ഗുജറാത്ത് സർവകലാശാല പുറത്തുവിട്ട വിവരങ്ങളിൽ മോദിക്ക് PG ഡിഗ്രി ഉണ്ടെന്നും എന്നാൽ ബിരുദ വിവരങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഇല്ല എന്നുമുള്ള വാർത്തകൾ പുറത്തുവന്നിരുന്നു. ഇത് വലിയ വിവാദമായതോടെയാണ് BJP വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചതിന് അരവിന്ദ് കെജ്രിവാൾ മാപ്പ് പറയണമെന്നും ജനങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങൾ വിശദീകരിക്കണമെന്നും അമിത്ഷാ ആവശ്യപ്പെടുന്നു. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന റിപ്പോർട്ടിലേക്ക് വീണ്ടും പോകുന്നു. ധർമ്മടത്തെ പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു. പിണറായി വിജയന്റെ വീടിന് മുന്നിൽ സ്ഥാപിച്ച കൂറ്റൻ ബോർഡും കത്തിച്ചിട്ടുണ്ട്.
പിണറായി വിജയന്റെ വീടിന് സമീപത്തെ മതിലിലാണ് 300 മീറ്റർ നീളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡ് സ്ഥാപിച്ചിരുന്നത്. പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളായിരുന്നു ബോർഡിൽ ഉണ്ടായിരുന്നത്. ഇതാണ് ഇന്ന് പുലർച്ചെ പൂർണ്ണമായും ഇളക്കി മാറ്റി കത്തിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സംഭവം നടക്കുമ്പോൾ പിണറായി വിജയൻ വീട്ടിലുണ്ടായിരുന്നു. പിന്നീട് സ്ഥലം സന്ദർശിച്ച പിണറായി RSS ആണ് സംഭവത്തിന് പിന്നിലെന്ന് ആരോപിച്ചു. RSS പ്രചാരകന്റെ നിർദ്ദേശം നമ്മുടെ നാട്ടിൽ RSS നേതൃത്വം അംഗീകരിച്ച് നടപ്പാക്കാൻ പുറപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് പുലർച്ചെ ഇവിടെയുണ്ടായ സംഭവങ്ങൾ. അതിനു നേരെ ആരുടെയും കൈ നീണ്ടിരുന്നില്ല. നീളാൻ മാത്രം കൈകൾ ഇവിടെ ഇല്ല എന്നതും എല്ലാവർക്കും അറിയാം. CPIM നേതാവ് CN ചന്ദ്രൻ അടക്കമുള്ളവരും സ്ഥലത്തെത്തി. പ്രവർത്തകർ പിന്നീട് ധർമ്മടം പോലീസിൽ പരാതി നൽകി. ഇന്ന് നശിപ്പിച്ച ബോർഡുകളെല്ലാം ഇന്ന് രാത്രിയോടെ പുനഃസ്ഥാപിക്കാനാണ് പിണറായി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. എങ്ങുമെത്താതെ ജിഷ കൊലക്കേസ് അന്വേഷണം. ജിഷ കൊലക്കേസിൽ പ്രതിയിലേക്ക് അന്വേഷണം എത്താനാകാതെ കുഴയുകയാണ് പോലീസ്. ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് ഒരു വശത്ത് അന്വേഷണം പുരോഗമിക്കുന്നത്. ജിഷയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ആരോഗ്യ സെക്രട്ടറി റിപ്പോർട്ട് നൽകി. കസ്റ്റഡിയിലുള്ളവർക്ക് കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിക്കാനുള്ള ഒരു തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല. വിഷുവിന് മുമ്പ് വീട് നിർമ്മാണത്തിന് വന്ന രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ജിഷയും അമ്മയും കൂലി സംബന്ധിച്ച തർക്കമുണ്ടായെന്ന സാക്ഷിമൊഴിയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. എന്നാൽ ഈ രണ്ട് തൊഴിലാളികളെ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് വേണ്ടി പെരുമ്പാവൂരിലെ ക്യാമ്പുകളിൽ പരിശോധന തുടരുകയാണ്. ഭായി എന്ന് വിളിക്കുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയും നിരീക്ഷണത്തിലാണ്. ജിഷയുടെ സഹോദരിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തി. എന്നാൽ ആശുപത്രിയിൽ കഴിയുന്ന താൻ ചില സ്വകാര്യ ആവശ്യങ്ങൾക്കായി പോലീസിനോടൊപ്പം പുറത്തേക്ക് പോയതാണെന്ന് ദീപ പറഞ്ഞു. അതേസമയം ജിഷയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചിട്ടെന്ന് അന്വേഷണം നടത്തിയ ആരോഗ്യ സെക്രട്ടറി റിപ്പോർട്ട് നൽകി. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലിസ ജോണാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. PG വിദ്യാർത്ഥി സഹായത്തിനായി ഒപ്പമുണ്ടായിരുന്നുവെന്നും ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണ സംഘത്തെ മാറ്റേണ്ട സാഹചര്യമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു ഘട്ടം കഴിഞ്ഞ് വേണ്ടി വന്നാൽ അന്നേരം ആലോചിക്കാം, അല്ലാണ്ട് ഇപ്പോഴേതായാലും പോലീസിന്റെ അന്വേഷണം ഫലപ്രദമായിട്ട് തന്നെയാണ് നീങ്ങുന്നത്. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ കുറുപ്പുംപടി SI പെരുമ്പാവൂർ DVSP നടപടി ആവശ്യപ്പെട്ട് നൽകിയ പൊതുതാൽപര്യ ഹർജി പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി തള്ളി. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ജിഷയുടെ അമ്മയുടെ വേദന രാജ്യത്തെ എല്ലാ ദളിത് സ്ത്രീകളുടെയും വേദനയാണെന്ന് ഹൈദരാബാദ് സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത രോഹിത് വിമുലയുടെ അമ്മ രാധിക വിമുല. ജിഷയ്ക്ക് നീതി കിട്ടും വരെ പോരാടണമെന്നും രാധിക വിമുല ആവശ്യപ്പെട്ടു. പെരുമ്പാവൂരിലെത്തി ജിഷയുടെ അമ്മയെ കണ്ട ശേഷമായിരുന്നു പ്രതികരണം. పిల్లని ఒక పెద్ద లాయర్గా చూసుకోవాలనే తల్లి అనుకున్న పిల్ల చనిపోతే ఆమె ఎంత రోధిస్తుందంటే అసలుకి అది ఒకలాంటి చెప్పడానికి కూడా వీలు లేని కడుపు కోత. ఆ బాధను అసలుకి ఎవరు తీర్చలేని విధంగా ఉంటుందన్నమాట. ఈ చేసిన ఈ అరాచకానికి మేము చాలా తీవ్రంగా ఖండిస్తున్నాము. వాళ్ళు ఒంటరి వాళ్ళు కాదు, వాళ్ళకి తోడు మేము ఉంటాము. లాస్ట్ వరకు పోరాడతాము, న్యాయం జరిగేంత వరకు పోరాడతాము. കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാൻ അനുമതി തേടി PJ സമർപ്പിച്ച ഹർജി തലശ്ശേരി സെഷൻസ് കോടതി തള്ളി. ഈ മാസം 17-18 തീയതികളിൽ ജില്ലയിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു ഹർജി. ചികിത്സയ്ക്കായും കാരായി രാജന്റെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാനുമാണ് ജയരാജൻ കോടതിയുടെ അനുമതി തേടിയത്. ഹർജിയിൽ CBI ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. ഇതേ തുടർന്നാണ് കോടതി അപേക്ഷ തള്ളിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ദിവസം ജില്ലയിൽ പ്രവേശിക്കാനും വോട്ട് ചെയ്യാനും കോടതി നേരത്തെ അനുവാദം നൽകിയിട്ടുണ്ട്. പുനലൂർ നരീക്കലിൽ സഹോദരൻ സഹോദരിയെ കഴുത്തറുത്തു കൊന്നു. നരീക്കൽ സ്വദേശി മേഴ്സിയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സഹോദരനെ ഗുരുതര പൊള്ളലുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.